ഓണപ്പാട്ടും ഓണക്കോടിയൊരുത്തും ഓണസദ്യയുണ്ടും മലയാളികളുടെ മനസ്സിൽ ആരവം വരുന്ന ദിവസങ്ങൾ. എന്നാൽ സാധാരണ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന മലയാളി ഏറെ ജാഗ്രതയോടെ വേണം ഈ ഓണക്കാലം ആഘോഷിക്കാൻ. കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിലാണ് ഈ വർഷത്തെ ഓണാഘോഷങ്ങൾ. പാലക്കാമടം ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഓണാഘോഷ പരിപാടികൾ ഇന്ന് വെർച്വലായി നടക്കുകയാണല്ലോ. എല്ലാവർക്കും നമ്മുടെ ഓണാഘോഷ പരിപാടിയിലേക്ക് ഹാർദ്ദമായ സ്വാഗതം. ആദ്യമായി ഈശ്വര പ്രാർത്ഥനയ്ക്കായി ഞാൻ ഋതുഗായസിനെ ക്ഷണിക്കുന്നു. സത്യമാം ദൈവമേ നിത്യ പിതാവേ നിൻ തൃപ്തി ഞങ്ങൾ കുമ്പിടുന്നേ. സത്യമാം ദൈവമേ നിത്യ പിതാവേ നിൻ തൃപ്തി ഞങ്ങൾ കുമ്പിടുന്നേ. ബാലികമടമാകും ഈ മാതൃപീഠം, ബാലികമടമാകും ഈ മാതൃപീഠം, കാരുണ്യരശ്മിയായി ദീപ്തമാക്കൂ. സത്യമാം ദൈവമേ നിത്യ പിതാവേ നിൻ തൃപ്തി ഞങ്ങൾ കുമ്പിടുന്നേ. സ്വാഗത പ്രസംഗത്തിനായി അതേല വെങ്കടേഷിനെ ക്ഷണിക്കുന്നു. സന്തോഷവും സാഹോദര്യവും നിറഞ്ഞ ഭരണകാലത്തിന്റെ സ്മരണ പുതുക്കി വീണ്ടും ഒരു ഓണക്കാലം വരുവായി. ഓണക്കാലം എന്നും നമ്മൾ മലയാളികളുടെ മനസ്സിൽ പുതുമകൾ നിറയ്ക്കുന്ന ഒന്നാണ്. ഓണം എന്ന് കേൾക്കുമ്പോൾ തന്നെ മലയാളികളുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് വീട്ടുമുറ്റത്ത് പൂക്കൾ വിടുന്നത്, വിഭവസമൃദ്ധമായ ഓണസദ്യ, ഓണക്കളികൾ, ഓണപ്പാട്ടുകൾ തുടങ്ങി നിരവധി ആഘോഷങ്ങൾ. കള്ളവും ചതിയുമില്ലാത്ത സന്തോഷവും സാഹോദര്യവും നിറഞ്ഞ ഒരു പൊന്നോണക്കാലത്തെ നാം വരവേൽക്കുന്നു. ഈ കോവിഡ് മഹാമാരിയിലും എല്ലാ ബുദ്ധിമുട്ടുകളും അതിജീവിച്ച് ഓണാഘോഷങ്ങൾ ഈ വർഷം നടപ്പാക്കപ്പെടുന്നു. നമുക്ക് തമ്മിൽ തമ്മിൽ കാണാൻ പറ്റാതെ 2 വർഷമായി അല്ലേ? എന്നാൽ ഇന്ന് നമ്മുടെ ബാലികാമട ഹയർ സെക്കൻഡറി സ്കൂളിലെ ഓണാഘോഷങ്ങൾ വെർച്വലായി നടക്കുന്നു. 5 മുതൽ 10 വരെ ക്ലാസ്സുകളിലെ മുഴുവൻ കുട്ടികളെയും ഉൾപ്പെടുത്തിയാണ് ഓണാഘോഷം. നമ്മുടെ കൊച്ചു കൂട്ടുകാർ വിവിധ തരത്തിലുള്ള പരിപാടികൾ അവതരിപ്പിക്കുന്നുണ്ട്. അതിലുപരി നമുക്ക് നല്ലൊരു ഓണസന്ദേശം തരുന്നത് പത്തനംതിട്ട ജില്ലാ കളക്ടർ ബഹുമാനപ്പെട്ട ദിവ്യ എസ് അയ്യറാണ്. അതുപോലെ തന്നെ ഫിലിം ആക്ട്രസ് നയന എൽസ സന്ദേശം തരാനായി എത്തിയിട്ടുണ്ട്. നമ്മുടെ ഹെഡ് മിസ്ട്രസ് സുജ കൊച്ചമ്മ, മറ്റു കൊച്ചമ്മമാർ, സ്കൂൾ മാനേജ്മെന്റ്, മാതാപിതാക്കൾ, കൂട്ടുകാർ എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും നല്ലൊരു ഓണം ഏവർക്കും ആശംസിച്ചുകൊണ്ട് കാര്യപരിപാടിയിലേക്ക് നമുക്ക് കടക്കാം. നന്ദി. അടുത്തതായി നമ്മുടെ ഹെഡ് മിസ്ട്രസ് സുജ കൊച്ചമ്മ നമുക്കായി ഒരു മനോഹരമായ സന്ദേശം നൽകുന്നതാണ്. അതിനായി സുജ കൊച്ചമ്മയെ ക്ഷണിക്കുന്നു. പ്രിയമുള്ളവരെ, യാന്ത്രികമായി പായുന്ന ഈ ജീവിതവേണിയിൽ നാം വീണ്ടും ഒരു ഓണക്കാലത്തെ കൂടി വരവേൽക്കുകയാണ്. പൂക്കളവും പൂവിളിയും ഓണക്കോടിയും ഓണസദ്യയും ഒത്തുകൂടലും ഒന്നുമില്ലാതെ ഒരു ഓണക്കാലം കൂടി. ഈ കാലത്തെ നമുക്ക് പ്രത്യാശയോടുകൂടി അതിജീവിക്കണം. ബാലികാമഠം സ്കൂളിലെ 2021-22 അധ്യയന വർഷത്തിലെ ഓണാഘോഷം നാം ഇവിടെ വെർച്വലായി ആഘോഷിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ ഓണാഘോഷം ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനിയായ പത്തനംതിട്ട ജില്ലാ കളക്ടർ ഡോക്ടർ ദിവ്യ എസ് അയ്യറാണ്. തങ്ങളുടെ തിരക്കിട്ട ജോലികൾക്കിടയിലും നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഈ ഓണാഘോഷം ഉദ്ഘാടനം ചെയ്യുവാൻ തയ്യാറായി എത്തിയിരിക്കുന്ന കളക്ടറോടുള്ള ഏറെ സന്തോഷവും നമ്മളിവിടെ അറിയിച്ചു കൊള്ളുന്നു. അതോടൊപ്പം തന്നെ ഈ ഓണാഘോഷത്തിന് ഓണസന്ദേശം നൽകുന്ന ഫിലിം ആക്ട്രസ് നയന എൽസിയുടെ സാന്നിധ്യവും നമുക്ക് ഏറെ സന്തോഷമുളവാക്കുന്നതാണ്. പെൺകരുത്ത് പൊൻകരുത്തെന്ന് തെളിയിച്ചിട്ടുള്ള ഈ മഹത് വ്യക്തികളുടെ സാന്നിധ്യം എന്തുകൊണ്ടും നമ്മുടെ ഓണാഘോഷത്തെ ഏറെ മോടി കൂട്ടിയിട്ടിരിക്കുകയാണ്. ഇന്നത്തെ ഈ മുഖ്യ അതിഥികളുടെ സാന്നിധ്യം എന്തുകൊണ്ടും നമ്മുടെ കുഞ്ഞുങ്ങളെ ഏറെ സന്തോഷം ഉളവാക്കി തീർത്തിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ വർഷം നമ്മുടെ സ്കൂളിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപികമാരായ റോസമ്മ കൊച്ചിനെ, മീന കൊച്ചിനെ കുഞ്ഞുങ്ങൾക്ക് നല്ല ഓണസന്ദേശം നൽകുന്നുണ്ട്. അവരുടെ സേവനങ്ങൾ എന്നും പാലിക്കാമട സ്കൂളിന് ഒരു മുതൽക്കൂട്ട് തന്നെയാണ്. ഈ ഓണാഘോഷത്തെ കൂടുതൽ ലൈവാക്കി തീർക്കാനായിട്ട്
നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിവിധ കലാപരിപാടികളുണ്ട്. അതും നമുക്ക് ഏറെ സന്തോഷത്തോടു കൂടി കാണാം. സ്കൂൾ പ്രവർത്തിച്ചിരുന്ന സമയങ്ങളിലൊക്കെ തന്നെ നമ്മൾ വളരെ ആഘോഷത്തോടു കൂടിയാണ് ഈ പരിപാടികളൊക്കെ കൊണ്ടാടിയിരുന്നത്. ഇനിയും ആ കാലം തിരിച്ചു വരട്ടെ എന്ന് നമുക്ക് ഏവർക്കും പ്രാർത്ഥിക്കാം. ഏവർക്കും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെ ഓണാശംസകൾ ബാലികാമഠം കുടുംബത്തിന് പേരിൽ നേർന്നുകൊള്ളുന്നു. ഓണം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം മൂടിയെത്തുന്നത് എന്താണ്? അതെ, അത്തപ്പൂക്കളം തന്നെ. ഒരു കാലത്ത് കൂട്ടുകാരും മൊത്തം നമ്മൾ ഓണം ആഘോഷിച്ചിരുന്നു. പക്ഷേ അസാധാരണ സാഹചര്യം കാരണം നമ്മൾ ഒറ്റയ്ക്ക് അത്തപ്പൂക്കളം വിടേണ്ട അവസ്ഥ വന്നു. എന്നാലും പൂക്കളും നിറവുമായി ഇതാ കൂട്ടുകാർ നിങ്ങളുടെ മുമ്പിലെത്തുന്നു. തിരുവാവണി രാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണ പാട്ട് തിരുവാവണി രാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണ പാട്ട് മാവിൻ കൊമ്പേറുന്നൊരു തിരുവാവണി രാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണ പാട്ട് തിരുവാവണി രാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണ പാട്ട് മാവിൻ കൊമ്പേറുന്നൊരു ചുണ്ടിൽ മലരോണ പാട്ട്.
ചാരി എത്തിയിട്ടുണ്ട്. വരൂ, നമുക്കത് കാണാം. തുമ്പയും തുളസിയും കുടമുല്ലപ്പൂവും തൊഴുകയായി വീരിയാണ് മലനാട്. വേലയും പൂരവും കൊടിയേറും കാവിൽ വെളിച്ചപ്പാടുറയണ വള്ളുവനാട്. ഗുരുവേലി പെണ്ണാൻ ചമഞ്ഞൊരുങ്ങും നല്ലൊരു നാട്. തുമ്പയും തുളസിയും കുടമുല്ലപ്പൂവും തൊഴുകയായി വീരിയാണ് മലനാട്. സന്തോഷവും കളിച്ചിരിയും നിറഞ്ഞ കുറെ ഓണാഘോഷങ്ങൾ ഉണ്ടായിരുന്നു അല്ലേ? എന്നാൽ ഈ കോവിഡ് മഹാമാരിയുടെ കാലഘട്ടത്തിൽ അവയെല്ലാം വിട്ടുപിരിഞ്ഞിട്ട് 2 വർഷത്തോളമായി. ഈ ഓണാഘോഷത്തിന് മാറ്റുകൂട്ടാൻ നമ്മുടെ സ്വന്തം ജില്ലാ കളക്ടർ നമുക്ക് ഒരു സന്ദേശം നൽകിയിട്ടുണ്ട്. അത് കണ്ട് തിരികെ വരാം. ബാലികാമഠം സ്കൂളിന്റെ എല്ലാ കുടുംബാംഗങ്ങൾക്കും കൊച്ചുകൂട്ടുകാർക്കും നമസ്കാരം. ബാലികാമഠം എന്ന പേരിൽ തന്നെ ഒരു ലാളിത്യമുണ്ട് അല്ലേ? ആ ലാളിത്യം നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഈ ഓണക്കാലത്തിൽ നിറയട്ടെ എന്നുള്ളതാണ് എൻ്റെ ആശംസയും പ്രാർത്ഥനയും. പ്രത്യേകിച്ചും ഇക്കുറി കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് എല്ലാ പ്രതിരോധ പ്രവർത്തനങ്ങളും സ്വീകരിച്ചുകൊണ്ട് ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് നമുക്ക് കോവിഡ് ഓർത്തൊരോണം എന്ന പ്രമേയത്തിലാണ് സർക്കാർ ഇക്കുറി ഓണാഘോഷം നയിക്കുന്നത്. അത് ബാലികാമഠം സ്കൂളിലും സ്കൂളിലെ ഓരോ കുടുംബാംഗത്തിനും തീർച്ചയായിട്ടും സുരക്ഷിതമായ ആരോഗ്യപൂർണമായ ഐശ്വര്യപൂർണമായ ഒരു ഓണം ആദ്യം തന്നെ ആശംസിച്ചു കൊള്ളട്ടെ. നമ്മൾ ഓണത്തിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഏറ്റവും ആദ്യം ചിന്തിക്കുന്നത് ഒരുപക്ഷെ പൂക്കളത്തിനെ കുറിച്ചായിരിക്കും, പ്രത്യേകിച്ചും കുഞ്ഞുങ്ങൾ. എൻ്റെ ബാല്യകാലമൊക്കെ ഓണാഘോഷത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ മറ്റ് അനേകം ഓർമ്മകളുണ്ടെങ്കിലും ഏറ്റവും വർണ്ണാഭമായിട്ടുള്ള ഓർമ്മകൾ തീർച്ചയായിട്ടും പൂവിറുക്കുന്നതും അതുപോലെ വളരെ ശ്രദ്ധാപൂർവം ഡിസൈനുകൾ ചിത്രങ്ങൾ വരയ്ക്കുന്നതും അതിലൂടെ പൂക്കളെ നിരത്തി വയ്ക്കുന്നതുമൊക്കെയാണ്. മറ്റ് കൂട്ടുകാരുമൊപ്പം സുഹൃത്തുക്കളും ഒപ്പം സഹപാഠികളുമൊക്കെ ഒപ്പം അയൽപ്പക്കാരും ഒക്കെ കൂടെ ചേർന്ന് ഓരോ ദിവസവും പൂക്കളം ഒരുക്കുക എന്ന് പറയുന്നത് ഒരു ആവേശമായിരുന്നു ആ കാലഘട്ടത്തിൽ. ഏറ്റവും മനോഹരമായിട്ടുള്ള പൂക്കളങ്ങൾ കാണുമ്പോൾ നമുക്കെല്ലാവർക്കും വലിയ സന്തോഷമാണ് അല്ലെ? അത്രയും വർണ്ണങ്ങൾ ചാലിച്ച സ്വപ്നങ്ങൾ നമ്മുടെ മനസ്സിലും ഉണ്ടാകുന്നതിലുള്ള ഒരു പ്രതീകമാണ് പൂക്കളങ്ങൾ എന്നാണ് ഞാനെന്നും കരുതിയിട്ടുള്ളത്. ആ വർണ്ണങ്ങളുടെ ശോഭയും ആ പുഷ്പങ്ങളുടെ സുഗന്ധവുമൊക്കെ നമ്മുടെ ജീവിതത്തിലും നിറയട്ടെ എന്ന ആശംസയും പ്രാർത്ഥനയുമാണ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും എനിക്ക് ഓണസമ്മാനമായി നൽകാനുള്ളത്. നന്മയുടെ സുഗന്ധം പരത്തുവാൻ നമ്മുടെ പ്രവൃത്തികളിലൂടെ നമ്മുടെ ദൈനംദിന ജീവിതത്തിലൂടെ നമുക്ക് ഓരോരുത്തർക്കും കഴിയണം. അതിനോടൊപ്പം വിദ്യാർത്ഥികൾ നമ്മൾ എത്ര ശ്രദ്ധാപൂർവമാണ് ഒരു പൂവെടുത്ത് ഒരു പൂക്കളത്തിൽ വെക്കുന്നത് എന്നുള്ളത് ഒന്ന് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകും. ഒരു കളർ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിപ്പോയി എന്നുണ്ടെങ്കിൽ ആ മൊത്തം പൂക്കളത്തിന്റെ ഭംഗി നഷ്ടമാകും അല്ലേ? വളരെ സങ്കീർണമായിട്ടുള്ള ചില ഡിസൈനുകൾ വരച്ചായിരിക്കും ഒരുപക്ഷെ നമ്മൾ പൂക്കൾ അതിൽ നിരത്തി വെക്കുന്നത്. അതിലേതാണ് എവിടെയാണ് വെക്കേണ്ടത് എന്നുള്ളത് തീരുമാനിച്ച്
അത് അതേപടി ശ്രദ്ധാപൂർവം ഓരോ ഇതളും എടുത്തുകൊണ്ട് ഓരോ നിറവും നോക്കി അതിൻ്റെ ക്രമത്തിൽ വെച്ച് വരുമ്പോൾ എത്ര മനോഹരമായിട്ടുള്ള ഒരു പൂക്കളമാണ് ഒരുങ്ങുന്നത് എന്നും നമുക്കറിയാം. നമ്മുടെ ജീവിതത്തിലെ ഓരോ പ്രവൃത്തിയും ഓരോ കർമ്മവും ഓരോ ലക്ഷ്യവും ഒക്കെ യഥാർത്ഥത്തിൽ അതുപോലെയാണ് എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കാം പൂക്കളങ്ങളോടുള്ള ഈ ഒരു മമതയെ. ജീവിതത്തിലെ ഓരോ ലക്ഷ്യവും നമ്മൾ മുന്നിട്ട് വെക്കുമ്പോൾ അതിന് നമുക്കൊരു ഡിസൈൻ ഉണ്ടായിരിക്കണം, ഒരു പ്ലാൻ ഉണ്ടായിരിക്കണം അല്ലേ. എങ്ങനെയാണ് അതിൻ്റെ ആ അന്തിമ ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ഒരു ഡിസൈൻ, അത് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൽ ഓരോ പടവിലും നമ്മൾ എന്താണ് നിരത്തി വയ്ക്കേണ്ടത്, എന്ത് നിറത്തിലാണ്, എന്ത് ഭാവത്തിലാണ്, ഏത് തരത്തിലുള്ള പ്രവൃത്തിയിലൂടെയാണ് അതിലെ ഓരോ കളവും നമ്മൾ നിറക്കേണ്ടത് എന്നുള്ളത് തീരുമാനിച്ചു കഴിഞ്ഞാൽ ശ്രദ്ധാപൂർവം അതിൽ ഓരോ പടവും ഓരോ കൃത്യവും നമ്മൾ നിർവഹിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും മനോഹരമായിട്ടുള്ള വർണ്ണാഭമായിട്ടുള്ള സ്വപ്നങ്ങൾക്കും നമുക്ക് നിറച്ചാർത്തേകുവാൻ നമുക്ക് സാധിക്കും. ആ സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക് എത്തുവാൻ നമുക്ക് നിഷ്പ്രയാസം സാധിക്കും. പക്ഷെ അതിലേക്കുള്ള ആ പാത ഈ പറഞ്ഞതുപോലെ തന്നെ ശ്രദ്ധാപൂർവം ചെയ്യുവാനും ശ്രദ്ധാപൂർവം നമ്മുടെ കടമകൾ നിറവേറ്റുവാനും അച്ചടക്കത്തോടുകൂടി നമുക്ക് ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുവാനും സാധിക്കണം. അതിലേക്കായിട്ടുള്ള പ്രയത്നം ഏറെ ആസ്വാദ്യകരമാണ് എന്നുള്ളതാണ് അതിൻ്റെ സത്യം. അതിനെ ഒരു ഭാരമായി കണക്കാക്കിയാൽ ഒരു പക്ഷേ ആ ലക്ഷ്യവും സ്വപ്നവും ഒക്കെ നിഷ്പ്രഭമായി പോകാൻ സാധ്യതയുണ്ട്. എന്നാൽ ആ ഒരു പ്രവൃത്തിയെ നമ്മൾ ഒരു ആഘോഷമാക്കി മാറ്റിയാൽ, അതിനെ ആസ്വാദ്യകരമായി നാം തിരിച്ചറിഞ്ഞാൽ, തീർച്ചയായിട്ടും ലക്ഷ്യസ്ഥാനത്തെത്തുക എന്നുള്ളത് തന്നെ നമുക്കേറെ ചാരിതാർത്ഥ്യമേകുന്ന ഒരു വസ്തുതയായി മാറും. ആ പാതയിലൂടെ നടക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ലക്ഷ്യം നമ്മെ തേടി തന്നെ എത്തുകയും ചെയ്യും. അങ്ങനെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് നിറച്ചാർത്തണിയിക്കുവാൻ ഒരു പ്രചോദനമായി തീരട്ടെ ഈ ഓണം എന്ന് ഹൃദയപൂർവം ആശംസിക്കുന്നു. എല്ലാവരും സുരക്ഷിതമായ ആരോഗ്യകരമായ ഒരു ഓണം ആഘോഷിക്കും എന്നെനിക്ക് ഉറപ്പുണ്ട്. സമൂഹത്തിൽ എല്ലാ മേഖലയിലുള്ള ജനങ്ങൾക്കും നല്ല രീതിയിൽ സേവനമനുഷ്ഠിക്കുവാൻ തക്കവണ്ണം പ്രാപ്തിയുള്ള പൗരന്മാരായി നിങ്ങൾ ഓരോരുത്തരും വളർന്ന് വലുതാകട്ടെ എന്ന് ആശംസിക്കുന്നു. ബാലികാമഠം കുടുംബാംഗങ്ങൾക്കും അധ്യാപകർക്കും അനധ്യാപകർക്കും ഭാരവാഹികൾക്കും എല്ലാ കൊച്ചുകൂട്ടുകാർക്കും കുടുംബങ്ങൾക്കും ഒക്കെ ഓണാശംസകൾ നേരുന്നു. നിങ്ങളുടെ ഈ ഓണാഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കട്ടെ. നമസ്കാരം. ഓണപരിപാടികൾ തിരുവാതിര ഇല്ലാതെ പൂർത്തിയാവുകയില്ല. അതുകൊണ്ട് അടുത്തതായി നമുക്കൊരു തിരുവാതിര കളി കണ്ടിട്ട് തിരികെ വരാം. Oh,
everyone, this is Naina Elsa. Baliga Madam School la management and staff and teachers and all students and ende hrudayam niranju onaashamsakal. So ellare prasha onam veetla celebrate kiya pookal eduva sadhya ka veetla irunnu unna namukarayam covid situations aayittu nammal ellarum stuck aanu. So safe aayittu irukka. So I wish you a very happy onam. Stay home, stay safe. Onakalathil ormagal nammal ninnu maayadirikkan idu adhyapakar school lethi കഴിഞ്ഞുപോയ നമ്മുടെ ഓണാഘോഷങ്ങൾ ഓർമ്മയിലെത്തിക്കാൻ ഇത് അധ്യാപകർ എത്തുന്നു. ോടനുബന്ധിച്ച് നമ്മുടെ കൂട്ടുകാർ കുറച്ച് പ്രവർത്തനങ്ങൾ നൽകിയിട്ടുണ്ട്. ഫാൻസി ഡ്രസ്സും പൂക്കളവും കണ്ടിട്ട് തിരികെ വരാം. ഓണാഘോഷ പരിപാടിയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഞാൻ എൻ്റെ കുട്ടിക്കാലത്തെ ഓണത്തെക്കുറിച്ച് ഓർത്തു പോവുകയാണ്. അന്ന് ഞങ്ങൾ അടുത്തുള്ള കുട്ടികളെല്ലാവരും ചേർന്ന് ഒന്നിച്ച് ഊഞ്ഞാലാടുകയും ഓണക്കളി കളിക്കുകയും ഒക്കെ ചെയ്യാൻ പോകുമായിരുന്നു. എന്നാലും നമ്മുടെ സ്കൂളുകളിൽ നമ്മൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഓണം ആഘോഷിക്കാറുണ്ടായിരുന്നു. അന്ന് കുട്ടികളെല്ലാവരും പുതിയ വസ്ത്രങ്ങൾ അണിഞ്ഞ് വരുമായിരുന്നു. ഓരോരുത്തരെയും കാണാൻ തന്നെ യൂണിഫോമിലായിരുന്ന കുട്ടികളെല്ലാം ഈ പുതുവസ്ത്രങ്ങൾ അണിഞ്ഞു വരുമ്പോൾ നമുക്ക് കുട്ടികളെ തന്നെ തിരിച്ചറിയാൻ പ്രയാസമായിരുന്നു. പിന്നെ അത്തപ്പൂക്കള മത്സരം, ഓണപ്പാട്ട് മത്സരം, കുട്ടികൾ മാവേലിയായിട്ട് ഒരുങ്ങി ഓരോ ക്ലാസ്സുകളിൽ കയറി ഇറങ്ങുകയും സ്റ്റാഫ് റൂമിൽ വരികയും ചെയ്യുന്ന രംഗങ്ങളൊക്കെ ഓർത്തു പോവുകയാണ്. എല്ലാവരും കൂടി ഇരുന്ന് ഓണസദ്യ കഴിച്ചതൊക്കെ എല്ലാവരും ഓർക്കുന്നുണ്ടല്ലോ. ഇനി ഇതെല്ലാം മാറി നമുക്കെല്ലാവർക്കും ഒന്നു ചേർന്ന് സ്കൂളിലെത്തി ഓണം ആഘോഷിക്കാൻ ഇടയാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും എല്ലാവർക്കും ഐശ്വര്യവും സമ്പൽ സമൃദ്ധവുമായ ഒരു ഓണം ആശംസിച്ചുകൊണ്ടും ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി ആദിത്യ നായർ ആലപിക്കുന്ന ഒരു ഗാനമാണ്. തിരുവോണ പൂക്കളമെഴുതാൻ തിരുവാതിര കളി കാണാം. മാനത്തീ തുടകളിൽ ചുംബനമൊന്നിക്കിടാം. വെൺമേഘ ചിറകുകളേറി വിണ്ണാകെ ചുറ്റിടാം. മാനത്തീ തുടകളിൽ ചുംബനമൊന്നിക്കിടാം. വെൺമേഘ ചിറകുകളേറി വിണ്ണാകെ ചുറ്റിടാം. പൂമ്പൊടിയും വാരിപ്പൂശി പുതുപുത്തൻ ചേലയുമായി പുതുരാഗ പല്ലവി പാടി തൊടിയാകെ ചാഞ്ചാടാം. പൂമ്പൊടിയും വാരിപ്പൂശി പുതുപുത്തൻ ചേലയുമായി പുതുരാഗ പല്ലവി പാടി തൊടിയാകെ ചാഞ്ചാടാം. പൊന്നോണ പൂത്തുമ്പി നീ പൂനുള്ളാൻ പോരുന്നു. തിരുവോണ പൂക്കളമെഴുതാൻ തിരുവാതിര കളി കാണാൻ. മരതക കാടുകൾ തോറും മണിമഞ്ചേലേറി പോകാം. മുറ്റത്തെ മാങ്കന്ധത്തിൽ ചേക്കേറാം തെല്ലിട നേരം. മരതക കാടുകൾ തോറും മണിമഞ്ചേലേറി പോകാം. മുറ്റത്തെ മാങ്കന്ധത്തിൻ ചേക്കേറാം തെല്ലിട നേരം. പൂമ്പൊടിയും വാരിപ്പൂശി
ഇതുപുത്തഞ്ചേലയുമായി പുതുരാക പല്ലവി പാടി തൊടിയാകെ ചാഞ്ചാട പൂമ്പൊടിയും വാരിപ്പൂശി പുതുപുത്തഞ്ചേലിയുമായി പുതുരാക പല്ലവി പാടി തൊടിയാകെ ചാഞ്ചാട പൊന്നോണ പൂത്തുമ്പിനി പൂനുള്ളാൻ പോരുന്നു തിരുവോണ പൂക്കളമെടുത്താൻ തിരുവാതിര കളി കാണാൻ പൊന്നോണ പൂത്തുമ്പിനി പൂനുള്ളാൻ പോരുന്നു തിരുവോണ പൂക്കളമെടുത്താൻ തിരുവാതിര കളി കാണാൻ പൊന്നോണ പൂത്തുമ്പിനി പൂനുള്ളാൻ പോരുന്നു തിരുവോണ പൂക്കളമെടുത്താൻ തിരുവാതിര കളി കാണാൻ. കേരളത്തിൽ നവോത്സവത്തിന്റെ ആഗമനം കുറിക്കുന്ന മാസമായ ചിങ്ങത്തിൽ തന്നെയാണ് മലയാളികളുടെ ഏറ്റവും വലിയ ഉത്സവമായ ഓണം വന്നെത്തുന്നത്. അടുത്തതായി ചിങ്ങം പൊൻപുലരി എന്ന ഗാനവുമായി എത്തുന്നു നമ്മുടെ കൂട്ടുകാർ. മലയാളികൾക്ക് മധുരസ്മരണകൾ ഉണർത്തുന്ന ഒരു സുന്ദര കാലമാണ്. ആർപ്പുവിളികളോടെ എതിരേൽക്കേണ്ട ഓണത്തെ വായമൂടി നിശബ്ദമായി വരവേൽക്കേണ്ട ഒരു പ്രതിസന്ധി കാലഘട്ടത്തിലൂടെയാണ് ഇത്തവണത്തെ ഓണം കടന്നു പോകുന്നത്. ഓണം മലയാളികളുടെ ദേശീയ ഉത്സവമാണ്.
ഏതൊരു മലയാളിയുടെയും മനസ്സിൽ മധുരിക്കുന്ന ഓർമ്മയാണ് ഓണം. പുത്തനരിച്ചോറും പൂക്കളും പൂക്കളും പൂക്കളവും പുത്തൻ കോടിയും നിറഞ്ഞ സുന്ദരമായ നമ്മുടെ ഉത്സവമാണ് ഓണം. ചിങ്ങപ്പുലരിയിലെ ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും കാലം കൂടിയാണ് ഓണം. അത്തം മുതൽ പത്തു നാൾ നീണ്ടു നിൽക്കുന്ന ഓണാഘോഷം പുതിയ പ്രതീക്ഷകളാണ് നമുക്ക് മുന്നിൽ തുറന്നിടുന്നത്. ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നിറഞ്ഞ കള്ളവും ചതിയുമില്ലാത്ത മഹാബലി തമ്പുരാൻ്റെ ഭരണകാലത്തിൻ്റെ ഓർമ്മകൾ പുതുക്കിക്കൊണ്ടാണ് നമ്മൾ ഓരോ വർഷവും ഓണം ആഘോഷിക്കുന്നത്. പൂക്കളും പൂവിളികളും അത്തപ്പൂക്കളവുമായിട്ടാണ് നാം മാവേലിയെ കാത്തിരിക്കുന്നത്. വള്ളം കളിയും പുലികളിയും കൈകൊട്ടിക്കളിയും ഈ ആഘോഷത്തിൻ്റെ ഭാഗമാണ്. എന്നാൽ ഇന്ന് ഓണം എന്ന് പറയുമ്പോൾ മാവേലിയും പൂക്കളവും പുത്തനുടുപ്പുകളുമെല്ലാം സെൽഫിയുടെ പശ്ചാത്തലം മാത്രം. ഇന്ന് ഫേസ്ബുക്കിലൂടെയും വാട്സപ്പിലൂടെയും ഓണം ആഘോഷിക്കുമ്പോൾ നമുക്ക് നഷ്ടമാകുന്നത് ജീവിതത്തിലെ അനുലഭ മുഹൂർത്തങ്ങളാണ്. കൊറോണയുടെ പ്രതികൂല സാഹചര്യത്തിൽ ഓണം കുടുംബങ്ങളിലും വീടുകളിലും ഒതുങ്ങുമ്പോൾ മഹാവ്യാധിയെ തോൽപ്പിച്ച് മുന്നേറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ നേരുന്നു. താങ്ക് യു. അടുത്തതായി നമ്മൾ കാണാൻ പോകുന്നത് ബാലികവണം സ്കൂളിലെ കുറേ മലയാളി മംഗകളെയാണ്. കുറേ സുന്ദരികൾ കാണണം അല്ലേ? തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണ പാട്ട്. തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണ പാട്ട്. മാവിൻ കൊമ്പേറുന്നൊരു പൂവാലിക്കുയിലേ മാവേലി തമ്പ്രാൻ്റെ വരവായാ ചൊല്ല്. ഓണപ്പാട്ടിൻ താളം തുള്ളും തുമ്പപ്പൂവി നിന്നെ തഴുകാനായി കുളിർക്കാറ്റിൻ കുഞ്ഞിക്കൈകൾ. ഏവർക്കും സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ഐശ്വര്യത്തിന്റെയും ഓണാശംസകൾ. അടുത്തതായി ഒരു ഓണപ്പാട്ടായാലോ, അതിനായി മിൽക്കി ക്ഷണിക്കുന്നു. ഓണപ്പാട്ടിൻ താളം തുള്ളും തുമ്പപ്പൂവി നിന്നെ തഴുകാനായി കുളിർക്കാറ്റിൻ കുഞ്ഞിക്കൈകൾ. ഓണാവിന്നിലൂഞ്ഞാലാടും വണ്ണത്തിക്കിണിയെ നിന്നെ പുലുകാനായി കൊതിയോറും മാറിക്കാറും. ഓണപ്പാട്ടിൻ താളം തുള്ളും തുമ്പപ്പൂവി നിന്നെ തഴുകാനായി കുളിർക്കാറ്റിൻ കുഞ്ഞിക്കൈകൾ. ഓണാവിന്നിലൂഞ്ഞാലാടും വണ്ണത്തിക്കിണിയെ നിന്നെ പുലുകാനായി കൊതിയോറും മാറിക്കാറും. പൂവിളിയെ വരവേൽക്കും ചിങ്ങനിലാവിൻ വൃന്ദാവനെ തിരുവോണമേ വരികില്ലേ നീ. തിരുവോണ സദ്യ ഒരുക്കാമത്തേറും കൂടിയുടുത്ത് തുമ്പിപ്പെണ്ണേ അണയല്ലേ നീ. തിരുമുറ്റത്തെ തിരുവോണി നിൽക്കുന്ന മുല്ലേ നീ തേഞ്ചിരിയാലെ പൂച്ചെരിയൂ നീ. ഓണപ്പാട്ടിൻ താളം തുള്ളും തുമ്പപ്പൂവി നിന്നെ തഴുകാനായി കുളിക്കാറ്റിൻ കുഞ്ഞിക്കൈകൾ. ഓണാവിൽ നിന്നു ഞാലാടും മണ്ണാത്തിക്കിളിയെ നിന്നെ പുലുകാനായി കൊതിയോറും മാറിക്കാറും. കിളിപ്പാട്ടും ശ്രുതി ചേർത്ത് കൊയിൽപ്പാടും വൃന്ദാവനെ പൂമുള്ളുവാൻ വരുവോളമേ. കിളിപ്പാട്ടും ശ്രുതി ചേർത്ത് കൊയിൽപ്പാടും വൃന്ദാവനെ പൂമുള്ളുവാൻ വരുവോള. ഓണപ്പാട്ടിൻ താളം തുള്ളും തുമ്പപ്പൂവി നിന്നെ
സംബന്ധിച്ചിടത്തോളം സന്തോഷത്തിൻ്റെ സമൃദ്ധിയുടെയും ആഘോഷമാണ് ഓണം. എന്നാൽ കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിലായി ഈ വർഷത്തെ ഓണാഘോഷ പരിപാടികൾ ഇതാ നൃത്ത ചുവടുകളുമായി മീനാക്ഷിയെ ക്ഷണിക്കുന്നു. നമസ്കാരം ഏവർക്കും. എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. എൻ്റെ പേര് സ്വാന്തന ശ്രീകുമാർ. ഇന്ന് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന കത്തിയും ബാലികാമഠം കുടുംബത്തിൻ്റെ ഓണാഘോഷ ചടങ്ങിൽ എത്തിച്ചേർന്ന ഏവർക്കും നന്ദി അറിയിക്കുക എന്നുള്ളതാണ്. ആദ്യം തന്നെ ഈ ഓണാഘോഷ പരിപാടി അധ്യക്ഷത വഹിച്ച നമ്മുടെ പ്രിയപ്പെട്ട ഹെഡ് മിസ്സസ് സുജക്കൊച്ചമ്മയ്ക്കും, ഈ ഓണാഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്ത നമ്മുടെ പ്രിയ ബഹുമാനപ്പെട്ട പത്തനംതിട്ട ജില്ലാ കളക്ടർ ഡോക്ടർ ദിവ്യ എസ് ഐ എം മാമിനും, ആശംസ സന്ദേശം നൽകിയ നയന എൽസ ചേച്ചിക്കും, ആശംസകൾ അറിയിച്ച മീനക്കൊച്ചമ്മയ്ക്കും ഡോസമ്മൻ കൊച്ചമ്മയ്ക്കും എൻ്റെയും സ്കൂളിൻ്റെയും വക നന്ദി അറിയിച്ചുകൊള്ളുന്നു. പിന്നെ ഈ ഓണാഘോഷ പരിപാടി ഇത്രത്തോളം ഗംഭീരമാക്കാൻ ഞങ്ങളോടൊപ്പം നിന്ന് ഞങ്ങളുടെ പ്രിയപ്പെട്ട കൊച്ചമ്മമാർ, ഓഫീസ് സ്റ്റാഫ്സ് ആൻഡ് പേരൻസ് ആൻഡ് ഡിയേഴ്സ് ഫ്രണ്ട്സ് ഏവർക്കും എൻ്റെയും ബാലികാമഠം കുടുംബത്തിൻ്റെയും നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഒരിക്കൽ കൂടി ഏവർക്കും ഓണാശംസ. നന്ദി. കോവിഡ് മഹാമാരിയുടെ കാലഘട്ടത്തിലും ഐശ്വര്യത്തിൻ്റെയും പ്രകാശത്തിൻ്റെയും ഒരു ഓണം കൂടി എത്തിയിരിക്കുന്നു. ഈ വെർച്വൽ ഓണാഘോഷ പരിപാടിക്ക് എത്തിയിരിക്കുന്ന ബഹുമാനപ്പെട്ട സുജക്കൊച്ചമ്മ, ടീച്ചേഴ്സ്, സ്കൂൾ മാനേജ്മെൻറ്റ്, ഈ ഓണാഘോഷ പരിപാടിയിലേക്ക് മനോഹരമായ ആശയങ്ങൾ കൊണ്ട് നിറയ്ക്കുവാൻ എത്തിയിരുന്ന അതിഥികൾ, ഫ്രണ്ട്സ് ഏവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. പൂക്കളും പൂവിളിയും ഓണക്കോടിയുമായി ഒരു ഓണം കൂടി. എല്ലാവർക്കും പൊന്നോണാശംസകൾ. നന്ദി. നമസ്കാരം.